വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ ദിവസം ഞങ്ങൾ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ചെറിയ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഇടാണ്ടായി പോയത്. അപ്പോൾ ഇനി മാക്സിമം ഞങ്ങൾ ചാനലിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ഐറ്റമാണ്. നമ്മൾ സാധാരണ ഭക്ഷണത്തിൻ്റെ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ഐറ്റമാണ് വേപ്പില കട്ടി എന്ന് പറയും. അപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, ചിലരൊക്കെ അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനും പലപ്പോഴും ഇത് കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സമ്മ ഇങ്ങനെ ചോദിച്ചു, പിന്നെ ആ ഒരു ഇത് വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും വിചാരിച്ചത് ചെയ്യാം. കാരണം നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രഡീഷണൽ ഐറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ പറിച്ചിട്ട് വരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പറിക്കേണ്ട മാതള നാരങ്ങയാണ്, അല്ലെങ്കിൽ എന്നാ ഇല്ല മാതള നാരങ്ങേൻ്റെ ഇലയാണ്. പിന്നെ എന്തായിരുന്നു അതിൻ്റെ ശരിക്കും ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അതിന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പറിച്ചിട്ട് വരാം. പിന്നെ വല്ല രണ്ട് വലിയ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതാ കാണിച്ചു തരുമോ? ഇതിനെ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം? അച്ചാർ എന്തൊക്കെയോ ഉണ്ടാക്കാം. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇല കുറച്ച് പറിച്ചെടുക്കാം. ഒരു പിടി, ഒരു പിടി വേണോ? ആ കുറച്ച് ഇല വേണം. നിറയെ മുള്ളാട്ടോ പറിച്ചു. അപ്പോ നമ്മള് കുറച്ച് ഇല പറിച്ച് മാതള നാരങ്ങേൻ്റെ ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് ഇനി ഒരു സാധനം കൂടി വേണം. അപ്പൊ നമുക്ക് അതുകൂടി പറിച്ചെടുക്കാം. അപ്പൊ നമുക്കിനി അത് പറിച്ചെടുക്കാൻ പോവാം. പിന്നെ വേണ്ടത് നമുക്ക് കറിവേപ്പിലയാണ്. അപ്പൊ ഒരു മൂന്ന് പിടിയോളം കറിവേപ്പില വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമ്മൾ പറിക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പറിക്കുന്നുള്ളൂ. ഓൾറെഡി കുറച്ച് ഓൾറെഡി പറിച്ച് വെച്ചതുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് വേപ്പില കട്ടി ഉണ്ടാക്കേണ്ട പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി പറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇല രണ്ടും നമ്മൾ നേരത്തെ പറിച്ചു വെച്ചതാണ്. കറിവേപ്പില ഒരു മൂന്ന് പിടി കറിവേപ്പില ഉണ്ട്, നന്നായിട്ട് കഴുകി തുടച്ചു വെച്ചതാണ്. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ മതിയാവും. പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിപ്പോ പച്ചയായതുകൊണ്ട് നമുക്ക് ആ ഒരു പച്ച ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമുക്കൊന്നും ഇത് വാട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ മാതള നാരങ്ങ അല്ലെങ്കിൽ ഗണപതി നാരങ്ങ എന്ന് പറയും, നമ്മൾ ഗണപതി ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന നാരങ്ങേന്റെ ഇല. അപ്പൊ ഇത് നമ്മൾ ഇതുപോലെ നാരങ്ങേന്റെ ഇല ഇതിന്റെ ഈ ഞരമ്പ് പോക്കിട്ട് എടുക്കണം. ഇതുപോലെ പിന്നെ രണ്ട് സ്പൂണ് ഉഴുന്നാണ്. പിന്നെ വേണ്ടത് ഒരു വലിയ പിടി ചുവന്ന മുളക്, ചുവന്ന മുളക് വേണം. പിന്നെ ഒരു നെല്ലിക്കേനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിൽ പുളി ആവശ്യമാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം കായാണ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ കായ എടുത്താൽ കുറച്ചുകൂടി അളവ് കുറച്ച് എടുക്കുക, എന്ന് വെച്ചാൽ കായൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളൂ നമ്മുടെ വേപ്പില കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതിനി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ആദ്യം ഇതുപോലൊരു പാൻ എടുത്തിട്ട് നമുക്ക് കറിവേപ്പില ഒന്ന് ആ ഒരു പച്ചക്കുത്ത് പോകുന്നവരെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ ഗണപതി നാരങ്ങയുടെ ഇലയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ, നമുക്ക് കഞ്ഞിയൊക്കെ വരുന്ന സമയത്ത് നമ്മള് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിച്ച് മാറ്റി ഒരു രുചി കിട്ടാനും പിന്നെ വളരെ നല്ലൊരു പിന്നെ സൈഡ് ഡിഷാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവരും നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. ഒരു ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഈയൊരു പരിവാമതാണ് ഉണ്ടല്ലോ, പൊടിഞ്ഞു വരുന്ന പരിവാമനേരെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇത് കറക്റ്റായിട്ട് മാറ്റി വെക്കാൻ നമുക്കിതിലേക്ക് നമ്മുടെ മാതള നാരങ്ങേൻ്റെ അഥവാ ഗണപതി നാരങ്ങേൻ്റെ എല്ലാം എടുത്തിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്ക് മാതള നാരങ്ങേൻ്റെ അഥവാ ഈ ഗണപതി നാരങ്ങേൻ്റെ എല്ലാം നന്നായിട്ടൊന്ന് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ആ ഒരു പച്ചക്കുത്തി ചൂടാക്കി.
അപ്പൊ ഇതായിട്ട് നല്ല പാകത്തിന് നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് വേഗം ചൂടാൻ വേണ്ടിയിട്ട് ഈ തവി കൊണ്ട് തന്നെ ഒന്ന് ഇത് പരത്തി പരത്തി ഒന്ന് വേഗം ഒന്ന് ചൂടാക്കി എടുക്കാണ്. കണ്ടോ, പിന്നെ നമുക്ക് ഈ പുളി കൂടി ലാസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതുപോലെ ഫ്രൈ ആകുന്ന വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചപ്പൊക്കെ പോയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മുളക്, കായം, ഉഴുന്ന്, ഉപ്പ് ഇതിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഒരുപാട് തരി തരി പൊടി ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ബാക്കി ഇല കൂടി ഞാൻ ഇതുപോലെ പൊടിച്ച് ചേർക്കുകയാണ്. ഒരുപാട് പൊടിയേണ്ട ആവശ്യമില്ല, അതേ രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ പുളി ഇതിൻ്റെ കൂടെ അരച്ചിട്ടില്ല, ഞാൻ വേറെ അരക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ ഒരു കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ പുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ട് എല്ലാം കൂടെ ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് മിക്സായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് മിക്സാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറിയ ബോൾസാക്കി വെച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, നല്ല അടപ്പുള്ള പാത്രത്തിൽ നന്നായിട്ട് അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ ഇത് കേടാവും. അപ്പോഴത്തേ നല്ല അടിപൊളി വേപ്പിലെ കെട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.